നമ്മൾ സ്ഥിരം വിളിക്കാറുള്ള നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഒരു വ്യക്തി ഫോൺ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഒരു പക്ഷേ നമ്മളിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടുണ്ടാവും, അത് ചോദിക്കാനാവും നമ്മൾ വിളിക്കുക. പക്ഷേ അവർ അതറിഞ്ഞിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മൾ തോന്നും എനിക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒന്ന് വിളിച്ച് നോക്കിയാലോ. അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ ആ സമയത്തൊരു പുതിയ സിം എടുക്കുക ആ വക കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. പിന്നെ മറ്റുള്ളവരോട് ഒരാളുടെ ഫോൺ മേടിച്ച് വിളിക്കുക അതും അത്ര സേഫല്ല. പക്ഷെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ജിയാൻജെ ടെക് ട്രാവൽ മോട്ടീവ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിളിക്കാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. അവിടെ ടെക്സ്റ്റ് മീ അപ്പ് ഫ്രീ കോളിംഗ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന അതേ ഐക്കണുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഫേസാണ് വരിക. ഒരല്പസമയം വെയിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു സ്ക്രീൻ വരും, അത് മുഴുവൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക, ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനിലേക്ക് എത്തുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്യുക. അവിടെ നമ്മുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കണം. നമ്മുടെ കോണ്ടാക്റ്റൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന മെയിൽ ഐ ഡി തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി അവിടെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. മെയിൽ ഐ ഡിയും പാസ്വേഡും വേണം. മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫേസ് കിട്ടും. അവിടെ വലത്ത് സൈഡിൽ ഒരു ഫോണ്ട് അടയാളം കണ്ടില്ലേ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഡയൽ പാഡിൻ്റെ സിമ്പിൾ വരും. അവിടെ നമുക്ക് ആരെയാണോ വിളിക്കേണ്ടത് ആ വ്യക്തിയുടെ നമ്പർ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പച്ച ബട്ടൺ അമർത്തണം, അപ്പോഴാണ് കോള് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോള് പോയി കഴിയുമ്പോൾ, അതായത് നമ്മൾ ഡയല് ചെയ്യുമ്പോൾ കാണുന്ന സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു സ്ക്രീനാവും വീഡിയോയിൽ കോള് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ കഴിയുക. ഇനി ഈ കോള് മറ്റൊരു ഫോണിലോട്ട് ഏത് നമ്പറിലാണ് വരുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള നമ്പറിലല്ല കോള് വരിക, വിദേശ രാജ്യങ്ങൾക്ക് അനുസൃതമായ നമ്പറിലാണ് കോള് വരുന്നത്. അത് നമ്മുടെ സ്ക്രീനിൽ ട്രൂ കോളറിൽ നോക്കിയാൽ ഏത് രാജ്യത്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ കോഡനുസരിച്ചുള്ള കോളാണ് വരിക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വരുന്ന നമ്പർ. ഈ നമ്പറിലാണ്, ഇതുപോലത്തുള്ള നമ്പറിലാണ് കോള് വരിക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറ്റൊരാളെ വിളിക്കാൻ പറ്റും, അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ തമാശയ്ക്ക് പറ്റിക്കാനും പറ്റും കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 2 മിനിറ്റിൽ കൂടുതൽ ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ വിളിക്കാൻ പറ്റിയാലോ കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് വിളിച്ച കാര്യങ്ങൾ തീർപ്പാക്കിക്കോളോ. പിന്നെ ഈ സംഭവം ദുരുപയോഗം ചെയ്യരുത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മറ്റൊരാളെ വിളിക്കാൻ പറ്റും. ജിയാൻജെ ടെക് ട്രാവൽ മോട്ടീവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും വരാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.